പിന്നെ പറയേണ്ട ഒരു കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് കരുതി ഡെപ്പയായിട്ടൊന്നും ഇറങ്ങിക്കരുത്. കാരണം അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു ദിവസങ്ങളിൽ കാര്യമാണ് ഈ പറഞ്ഞത്. തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്കൊന്നും ലഭിക്കുന്നതല്ല. ഈ ഒരു കാര്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതുമാണ്. മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാപിതാ ഗുരുജനങ്ങളെയെന്നും. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഗുരുവായൂരിൽ കണ്ണൻ്റെ നടയിൽ വന്നിട്ടുള്ളവർ എത്ര പേര്, എത്ര ഭക്തജനങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുമുള്ള ഭഗവാന്റെ ആ പ്രസാദ ഊട്ട് അന്നദാനം കഴിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ദിവസത്തെ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ക്ഷേത്ര സന്ദർശനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇത് മൂന്നും നമുക്ക് ഒരിക്കലും സാധ്യമാവുകയില്ല. കാരണം ക്യൂ നിന്ന് ദർശനമാകുമ്പോൾ തന്നെ ഒരു നേരമാകും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്തായാലും മുടങ്ങിയിട്ടുണ്ടാകും. ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് മൂന്ന് പ്രസാദ ഊട്ടും കഴിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും താഴെ അത് അറിയിക്കണേ. എത്ര പേര് അത് സാധിച്ചിട്ടുണ്ട്, അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായില്ലേ? ഭഗവാന്റെ കണ്ണന്റെ ആ തിരു സന്നിധിയിൽ നിന്നും ലഭിക്കുന്ന പ്രസാദ ഊട്ട് ഏതെല്ലാം സമയങ്ങളിലാണ്, കൃത്യമായ സമയക്രമം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഈ മൂന്ന് നേരങ്ങളിലും നമുക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ സമയക്രമവും, ഏതെല്ലാം ഭക്ഷണങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് എന്ന്, അതുമാത്രമല്ല ആ ഒരു പ്രസാദ ഊട്ടിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതല്ല എങ്കിൽ പോലും ലഭിക്കുവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങൾ, കുറച്ച് അറിവുകളാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കായി പറയുവാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക. പറയുന്ന കാര്യങ്ങൾ ഓരോ സമയക്രമവും വ്യക്തമായി മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എളിയവരായ എല്ലാ ഭക്തജനങ്ങളും താഴെ കമന്റിൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാന്റെ കണ്ണന്റെ വചനങ്ങൾ, വാക്കുകൾ എഴുതുവാൻ മറക്കരുത്. ഹരേ കൃഷ്ണ, ഹരേ രാമ, ഓ നമോ ഭഗവതേ വാസുദേവായ, അങ്ങനെ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകൾ എഴുതുക. അതിൻ്റെ ഗുണം, അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ശരി, അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും അതിരാവിലെ മുതൽ നമുക്ക് ഭക്ഷണം ലഭ്യമാണ്. തുടക്കം തന്നെ നമുക്ക് സമയക്രമമെല്ലാം പറഞ്ഞു പോകാം, ശേഷം ഭക്ഷണങ്ങൾ എന്താണെന്നും പറയാം. 5:30 മുതൽ 7:30 വരെയുമാണ് ആദ്യത്തെ ഭക്ഷണം നമുക്ക് ലഭ്യമാകുന്നത്. അത് കഴിഞ്ഞാൽ 10 മണിക്ക് അടുത്ത ഭക്ഷണമായി. ഇതിൻ്റെ സമയക്രമം 10 മുതൽ 2 മണി വരെയുമാണ്. അത്യാവശ്യം തിരക്കുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ 3 മണി വരെയും അത് നീണ്ടുപോകാം. പിന്നീട് രാത്രി 7:30 മുതൽ 9 മണി വരെയുമാണ് ഭക്ഷണം നമുക്ക് ലഭിക്കുക. ഇനി തിരക്കുള്ള സമയമാണെങ്കിൽ പോലും 10 മണി വരെയും അത് നീണ്ടുപോയേക്കാം. ഞങ്ങളുടെ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളും പ്രത്യേകം ഈ സമയക്രമങ്ങളെല്ലാം ഓർത്തു വയ്ക്കുക. കൂടുതലും പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാതെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം കഴിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുറത്തുള്ള ഹോട്ടലുകളുടെ അതിദയനീയാവസ്ഥ. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ അവസാനം 3-ാമത്തെ ലൈവ് ഇട്ട ദിവസമില്ലേ, അന്ന് ഗുരുവായൂർ ക്ഷേത്ര സന്ദർശന സമയത്ത് അറിയുവാനായിട്ട് സാധിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ ഒന്നല്ലെങ്കിൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ പരമാവധി ക്ഷേത്രത്തിൽ നിന്നും കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അത്രമാത്രം നല്ല ഭക്ഷണമാണ്, ഒരുപാട് ജോലിക്കാരുടെ കഷ്ടപ്പാടാണ്. ഒരിക്കലും നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭക്ഷണത്തിനെ പറ്റി കുറ്റം പറയുവാനായിട്ട് സാധിക്കുകയില്ല. മറ്റെന്തിനെപ്പറ്റി, അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റത്തെ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനത്തെ പറ്റിയോ നമ്മൾ കുറ്റം പറഞ്ഞാൽ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ മുതൽ വൈകിട്ട് വരെയും ഭക്തജനങ്ങൾക്കായി നൽകുന്ന ഭക്ഷണം അത്രമാത്രം നല്ലതാണ് എന്ന് നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ 100% പറയുവാനായിട്ട് സാധിക്കും. ശരി, ഇപ്പോൾ സമയക്രമത്തെ പറ്റി ഏകദേശം ഒരു ധാരണ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഓരോ സമയക്രമത്തിലും ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പറഞ്ഞു പോകാം. അതിനെക്കുറിച്ചും ഒരു ധാരണ, ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. രാവിലെ 5:30 മുതൽ 7:30 വരെയുമുള്ള സമയക്രമത്തിൽ ലഭിക്കുന്ന ഭക്ഷണം ഇവയാണ്. ഇഡ്ഡലി, ചട്നി, ചുക്കുകാപ്പി എന്നിവയാണ് അതിരാവിലെ ആദ്യമായി നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം. ഇനി അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമാണ് എങ്കിൽ ഇഡ്ഡലിയും ചട്നിയും ഒക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ സാമ്പാറിനുമല്ല ഇഡ്ഡലിക്കും ചട്നിക്കും പകരം സാമ്പാറ്, ഉപ്പുമാവ്,
ചുക്കുകാപ്പി എന്നിവയായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ 5:30 മുതൽ 7:30 വരെയുമുള്ള സമയക്രമത്തിലെ ഭക്ഷണക്രമം വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തത് 2 10 മുതൽ 2 വരെയുമുള്ള സമയക്രമത്തിൽ നമുക്ക് ലഭിക്കുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്രമമാണ്. ചോറും സാമ്പാറ്, അവിയൽ, മെഴുക്ക് വരട്ടി, അച്ചാറ്, പച്ചമോര് അടങ്ങിയ ഒരു സദ്യയായിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്തെന്നാൽ, ഊണിൻ്റെ കൂടെ 5 ദിവസം സാമ്പാറും അതിനുശേഷമുള്ള 5 ദിവസം മോരുകറിയുമായിരിക്കും എന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മോരുകറി എന്ന് പറയുന്നത് അതിപ്രശസ്തമാണ്, അതിസ്വാദിഷ്ടമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അവിടെ വരുന്ന ഭക്തജനങ്ങൾ ബാക്കി വരുന്ന മോരുകറിയും അതുപോലെ തന്നെ കറികളെല്ലാം കൊണ്ടുപോകുന്നത് നമുക്ക് ലൈവായിട്ട് തത്സമയം അവിടെ കാണുവാനായിട്ടും സാധിക്കുന്നതാണ്. നിങ്ങൾക്കും അത് ആവശ്യമുണ്ടെങ്കിൽ തൊട്ടടുത്ത കടയിൽ നിന്നും ഒരു ഡെപ്പ വാങ്ങുക. ഊണിൻ്റെ സമയക്രമം തീരുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൗജന്യമായി ഈ സാമ്പാറും മോരുകറിയും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഭക്ഷണമാണ്, ഭഗവാൻ നമുക്ക് നൽകുന്ന ഭക്ഷണമാണ്. തീർച്ചയായിട്ടും ഒരു മടിയും കാണിക്കാതെ 2 കൈ നീട്ടി അവിടെ നിന്ന് ലഭിക്കുന്ന ഭക്ഷണവും കറിയും എല്ലാം വാങ്ങി വീട്ടിലേക്ക് അതിസന്തോഷത്തോടെ മടങ്ങുകയും ചെയ്യുക. പിന്നെ പറയേണ്ട ഒരു കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് കരുതി ഡെപ്പയായിട്ടൊന്നും ഇറങ്ങിക്കരുത്. കാരണം അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു ദിവസങ്ങളിൽ കാര്യമാണ് ഈ പറഞ്ഞത്. തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്കൊന്നും ലഭിക്കുന്നതല്ല. ഈ ഒരു കാര്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതുമാണ്. ഹരേ കൃഷ്ണ. ഇനി അവസാനമായി 7:30 മുതൽ 9 രാത്രി 9 വരെയും നമുക്ക് ഭക്തജനങ്ങൾക്കായി ലഭിക്കുന്ന ഭക്ഷണം ഏതെല്ലാമാണെന്ന് നോക്കാം. ചോറും നേദ്യവും കൂടാതെ മെഴുക്ക് വരട്ടി, കാളൻ എന്നിവയും ഈ സമയത്തിൽ, ഈ നേരത്തിൽ നമുക്ക് ഭക്തജനങ്ങൾക്കായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഒരു ദിവസം ലഭിക്കുന്ന, രാവിലെ മുതൽ വൈകിട്ട് വരെയും ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്രമങ്ങൾ, സമയക്രമം എന്നിവ എന്തെല്ലാമാണെന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി വരുമ്പോൾ ഈ സമയക്രമം നോക്കി വരിക. ഭക്ഷണം കഴിക്കേണ്ട ആ സമയമാകുമ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ പറയും പുറത്തുനിന്ന് കഴിക്കാം. പക്ഷേ നിങ്ങൾ പറയുക ആ ചാനലിൽ എങ്കിലെൻ്റെ കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ചാനലിൽ ആ കുട്ടി പറഞ്ഞിരുന്നു ഈ സമയത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ലഭിക്കുമെന്ന്. ശരി, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാനുള്ളത്. ഇനി ഭക്ഷണം ലഭിക്കുന്ന സ്ഥലം, അത് വടക്കേ നടയാണ്. നേരെ കുളത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട്, നേർ എതിർവശത്തായിട്ടാണ് അന്നലക്ഷ്മി ഹാള് സ്ഥിതി ചെയ്യുന്നത്. യുവിൽ നിന്നുമാണ് ഭക്ഷണത്തിനായി നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനി അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ, ഗുരുവായൂർ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ടോക്കൺ ലഭിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഈ ക്യൂവിൽ നിൽക്കാതെ അകത്തേക്ക് പ്രവേശിക്കാം. പരമാവധി അവിടെ ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും പരിചയത്തിലുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. അപ്പോൾ കൂടുതൽ മുൻഗണന നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഭഗവാന്റെ മുന്നിൽ ഒരു മുൻഗണനയും ഇല്ല എങ്കിൽ പോലും പരമാവധി നമുക്ക് സമയം ലാഭിക്കുവാനായിട്ട് സാധിക്കും എന്ന് മാത്രമേ ഈ എളിയവൻ ഉദ്ദേശിച്ചുള്ളൂ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്തുവാനുള്ളത്, ഉൾപ്പെടുത്തുവാനായി സാധിച്ചത്. സമ്പൂർണമായിട്ടുള്ള ഒരു പ്രസാദ ഊട്ട് വിവരണമാണ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയുവാനായി സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും അറിവില്ലാത്തവരിലേക്കായി ഈ വീഡിയോയും ഈ ചാനലും എത്തിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, ക്ഷേത്ര സംബന്ധമായ, വഴിപാട് സംബന്ധമായ, രോഗശാന്തി അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ, വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് താഴെ എഴുതുവാൻ മടിക്കരുത്, മറക്കരുത്. അതുമാത്രമല്ല, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മറക്കാതെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ വാക്കുകൾ, വചനങ്ങൾ എഴുതുവാൻ മറക്കരുത്. ഹരേ കൃഷ്ണ, ഹരേ രാമ തുടങ്ങിയ മുതലായ വാക്കുകൾ എഴുതുക. അതിനുള്ള ഗുണം, അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും ഭഗവാൻ നൽകുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു 5 പേരെ തിരഞ്ഞെടുക്കുന്ന കാര്യം, അത് ഈ വരുന്ന തിങ്കളാഴ്ച ചെയ്യുന്ന വീഡിയോയിൽ, വീഡിയോയുടെ അവസാനമായിരിക്കും 5 പേരുടെ പേര് പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ചെയ്ത വീഡിയോയിൽ സ്ഥിരമായി കമന്റിട്ട, സംശയങ്ങൾ ചോദിച്ച, എഴുതിയ 5 ഭക്തരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഭഗവാന്റെ ആ പ്രസാദം ഞങ്ങൾ സൗജന്യമായിട്ട് അവർക്ക് നൽകുന്നതായിരിക്കും, അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തിങ്കളാഴ്ച ചെയ്യുന്ന വീഡിയോയിൽ അവസാനം 5 പേരുടെ പേര് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എഴുതുക. ഇനിയും ധാരാളം വഴിപാടുകൾ ഞങ്ങൾ സൗജന്യമായിട്ട് നൽകുന്നതുമായിരിക്കും. കൂടാതെ
എല്ലാ ദിവസവും നമ്മൾ ഇടുന്ന അലങ്കാര വർണ്ണങ്ങളും വചനങ്ങളും ദീപാരാധന ലൈവ് അതായത് തത്സമയ സംപ്രേഷണവും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. എങ്കിൽ മാത്രമേ തുടർച്ചയായി ഞങ്ങൾ ഇടുന്ന ഭക്തിസാന്ദ്രമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ നാമത്തിൽ നിർത്തുകയാണ്. എല്ലാവരെയും എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാൻ കണ്ണൻ രണ്ട് കൈ നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കാണാം, പാക്കലാം. നന്ദി, നമസ്കാരം.